ഇനി നമ്മൾ നാലാമത്തെ കണക്കാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ 1.5 meter ടാൾ ബോയ് സാ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അണ്ടർ കൺസ്ട്രക്ഷൻ അറ്റ് ആൻ എലിവേഷൻ ഓഫ് 30 degrees. 1.5 meter നീളമുള്ള അല്ലെങ്കിൽ ഉയരമുള്ള ഒരു കുട്ടിയും പണിതുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം, ഒരു കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം 30 degrees മേൽക്കോണിൽ കാണുന്നു. ദ കംപ്ലീറ്റഡ് ബിൽഡിംഗ് വാസ് 10 meters ഹയർ ആൻഡ് ദ ബോയ് സാ ഇറ്റ്സ് ടോപ്പ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 60 degrees ഫ്രം ദ സെയിം സ്പോട്ട്. ഒരു 10 meter കൂടി കണ്ട് പണിതപ്പോഴേക്കും ആ കെട്ടിടത്തിൻ്റെ പണി തീർന്നു. ഇപ്പം കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം നേരത്തെ നിന്ന സ്ഥലത്തു നിന്ന് നോക്കിയപ്പോൾ 60 degrees മേൽ കോണിലാണ് കാണുന്നത്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്? എങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ത്? നല്ലൊരു ചോദ്യമാണ്. അപ്പം ഈ ചോദ്യം വായിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പടം വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു. ഓക്കെ, ഞാൻ വരയ്ക്കുകയാണ്, ശ്രദ്ധിച്ചോ. തറ, തറയിൽ കെട്ടിടം. ആദ്യം പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ കുട്ടിയുടെ ഉയരം തന്നേക്കുന്നുകൊണ്ട് കുട്ടിയെ വരച്ചു. കുട്ടി എത്ര ഡിഗ്രിയിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു? 30 degrees കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതല്ലേ 30 degrees? കുട്ടിയുടെ ഉയരം തന്നിട്ടുണ്ട്, 1.5 meter. ഇനി ഒരു 10 meter കൂടി പണിതപ്പോഴേക്ക് എന്ത് ചെയ്തു? കെട്ടിടത്തിൻ്റെ പണി തീർന്നു. അന്നേരം ഇവിടുന്ന് ഒരു 10 meter കൂടി പണിതു, 10 meter. ഇപ്പോൾ കുട്ടി അതേ സ്ഥലത്ത് നിന്ന് ആ കെട്ടിടം എത്ര ഡിഗ്രിയിൽ കാണുന്നു? ഇതല്ല 60, ഇത് മൊത്തത്തിലാണ് എത്ര? 60 degrees. ഇപ്പോൾ 60 degrees കാണുന്നു. മനസ്സിലായോ? കുട്ടിക്ക് മാറ്റമൊന്നുമില്ല, കുട്ടി അവിടെ തന്നെയാണ് നിൽക്കുന്നത്. എങ്കിൽ കെട്ടിടത്തിൻ്റെ മൊത്തം ഉയരം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്കാണ്. 13, 16 തന്നു കഴിഞ്ഞാലുള്ള ദോഷമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റിൽ വില തരുത്തില്ല. അയ്യോ 13, 16 ഉള്ളപ്പോൾ ബ്രാക്കറ്റ് വില തന്നില്ലെന്നും പറഞ്ഞ് ടീച്ചറിനെ വിളിക്കരുത് പരീക്ഷ ഹാളിൽ വെച്ച്. ഈ രണ്ടെണ്ണം എന്ത് ചെയ്യത്തില്ല, വില തരത്തില്ല. 13, 16 വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 13, 16, 90 റൂൾ എടുത്ത് അപ്ലൈ ചെയ്ത് 45, 45 വന്നാലും തരത്തില്ല. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ 13, 16, 90 റൂൾ വെച്ച് നിങ്ങൾക്ക് ഈ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ tan 13, tan 16 ഞാൻ ടേബിൾ എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്, അത് കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഏത് മെത്തേഡ് ചെയ്യണമെന്നുള്ളത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ABCDEF ക്ലിയർ അല്ലേ? അപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, 13, 16, 90 റൂൾ ഞാൻ തൽക്കാലം വിടുകയാണ്. ഞാൻ tan 30, tan 60 വില വെച്ച് പെട്ടെന്ന് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമുക്കന്നേരം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ബിൽഡിങ്ങിൻ്റെ ഉയരം. ബിൽഡിങ്ങിൻ്റെ ഉയരം എന്ന് വെച്ചാൽ എന്താണ്? തറയിൽ നിന്ന് ഇവിടം വരെ ഉള്ള ഉയരം എന്ന് വെച്ചാൽ BF കണ്ടുപിടിക്കണം. ഈ BF കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ BD നമ്മുടെ കയ്യിലുണ്ട് 1.5, EF നമ്മുടെ കയ്യിലുണ്ട് 10 meter, ഈ DE മാത്രം കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് tan 30 എടുക്കാം, പിന്നെ tan 60 എടുക്കാം. റെഡി അല്ലേ? അപ്പോൾ ഇത് നമുക്കറിയില്ല, ഞാനത് X എന്ന് എടുത്തു. ഈ ദൂരം നമുക്കറിയോ? കുട്ടി കെട്ടിടത്തിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് Y എന്നെടുത്തു. അപ്പോൾ ഇത് Y എന്നെടുത്തു കഴിഞ്ഞാൽ ഇതും Y ആവും. ക്ലിയർ അല്ലേ? അപ്പം ഞാൻ ആദ്യം tan 30 എടുക്കുകയാണ്. tan 30 = ഓപ്പോസിറ്റ് സൈഡ് ബൈ, നിങ്ങൾക്ക് മറ്റേ മെത്തേഡും അപ്ലൈ ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. അഡ്ജസ്റ്റൻറ്റ് സൈഡ് tan 30 ഒന്നും എടുക്കാതെ തന്നെ ഉത്തരം കണ്ടുപിടിക്കാം. ഞാൻ ഇത് ചെയ്യാം, ഇത് ചെയ്തിട്ട് എനിക്ക് തൃപ്തിയായില്ലെങ്കിൽ ഞാൻ മറ്റേതുകൂടി പറഞ്ഞുതരാം. ഓക്കെ, tan 30 എന്ന് പറയുന്നത് 1/√3 ആണ്, കാണാതെ പഠിച്ച് വെച്ചേക്കാം. ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ED ആണ്. അഡ്ജസ്റ്റൻറ് സൈഡ് ആരാണ്? CD ആണ്. അപ്പം 1/√3 = ED എന്ന് പറയുന്നത് എന്താണ്? X ആണ്. CD എന്ന് പറയുന്നത് Y. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 × Y, Y = √3X എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1 ഞാൻ അതുപോലെ ഇട്ടു. വില നമുക്ക് ആവശ്യം വരുമ്പോൾ കൊടുത്താതെ ഇപ്പോൾ √3 ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ധൈര്യമായിട്ട് എന്തെടുക്കാം? tan 60 എടുക്കാം. tan 60 വില എന്ന് പറയുന്നത് √3 ആണ്, കാണാതെ പഠിച്ചു വെച്ചേക്കണം. ഓപ്പോസിറ്റ് സൈഡ് ആ ടേബിൾ എഴുതി പഠിച്ചാൽ മതി, അന്നേരം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റൻ്റ് സൈഡ്, അപ്പം tan 60 എന്ന് പറയുന്നത് √3 ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? FD ആണ്. FD tan 60 എന്ന് പറയുന്നത് ഇത് മൊത്തത്തിലാണ്. അപ്പം FD വരും. FD ബൈ അഡ്ജസ്റ്റൻ്റ് സൈഡ് CD തന്നെ. √3 = FD എന്ന് പറയുന്നത് എന്താണ്? 10+X ആണ്. 10+X മറ്റേത് എന്ത് തന്നെ? Y തന്നെ. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ √3Y = 10+X എന്ന് കിട്ടും. √3Y = 10+X. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് X ആണെന്നുള്ള ബോധം വേണം. ഇനി ഇങ്ങോട്ട് നോക്കി, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 Y വില √3X അല്ലേ? അപ്പോൾ ഇവിടെ Y ക്ക് പകരം ഞാൻ ആ വില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ √3 × Y ക്ക് പകരം ഞാൻ ഏത് വില ഇട്ട് കൊടുക്കുന്നത്? ഈ വില ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്തായി? √3X =
10 plus x എന്നിട്ട് റൂട്ട് 3 ഇൻടു റൂട്ട് 3 എന്താണ് 3 3x is equal to 10 plus x അപ്പ x ഇനി ഇപ്പുറത്ത് വരുന്നു അപ്പോൾ 3x minus x is equal to 10 3x minus x എന്ന് പറയുന്നത് 2x ആണ് 2x is equal to 10 therefore x is equal to 10 by 2 is equal to 5 meter എന്നിട്ട് നമ്മൾ x അല്ലേ കണ്ടുപിടിക്കേണ്ട y കണ്ടുപിടിച്ച സമയങ്ങളാണോ ഈ ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടോ കുട്ടി ബിൽഡിംഗിൽ നിന്ന് എത്ര അകലെയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ y കണ്ടുപിടിച്ച സമയങ്ങളാണോ വേണ്ട x മാത്രം മതി നമുക്ക് അപ്പൊ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ അല്ലേ ദെർഫോർ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു ബി എഫ് ബി എഫ് ബി എഫ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ബി ഡി പ്ലസ് ഡി ഇ പ്ലസ് ഇ എഫ് ബി ഡി പ്ലസ് ഡി ഇ പ്ലസ് ഇ എഫ് മൂന്നളവുകളും കൂട്ടട്ടെ ബി ഡി എന്ന് പറയുന്നത് എത്രയാണ് 1.5 1.5 ഡി ഇ ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ച എക്സ് 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 എന്ന് പറയുന്നത് എത്രയാണ് 5 5 പ്ലസ് 10 ഇ എഫ് 10 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഈസ് ഈക്വൽ ടു 1.5 5 6.5 10 16.5 മീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് 16.5 മീറ്റർ ക്ലിയർ ആയോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാം ഇനി ഇത് മറ്റേ രീതിയിലും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആംഗിൾ ഓഫ് എലിവേഷൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരുമ്പോൾ ആ 30-69 റൂൾ വെച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇതേ പടം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കുകയാണ് തറ പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടം കാണുന്ന കുട്ടി ആദ്യം 30 ഡിഗ്രിയിൽ കാണുന്നു 30 ഡിഗ്രി ഇനി 10 മീറ്റർ കൂടി പണിയുന്നു 10 മീറ്റർ അപ്പൊ വീണ്ടും അപ്പോൾ 60 ഡിഗ്രിയിൽ 60 ഡിഗ്രിയിൽ കാണുന്നു കുട്ടിയുടെ ഉയരം 1.5 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് 1.5 മീറ്റർ എ ബി സി ഡി ഇ എഫ് അപ്പം നമുക്ക് എന്താ കാണണ്ടേ ഇത് എക്സ് എന്ന് എടുക്കുന്നു ഇത് വൈ എന്ന് എടുക്കുന്നു ക്ലിയർ അല്ലേ അപ്പം ഇത് 30 ആകുമ്പം ഇതെന്താവും 90 ഇതെന്താവും 60 ഇനി മറ്റേ ട്രയാങ്കിൾ ആണെങ്കിൽ ഏതാണ് സി ഡി എഫിലാണെങ്കിൽ ഇത് 30 ഡിഗ്രി ആവും ഓക്കെ അപ്പൊ ശ്രദ്ധിക്കുക ആദ്യത്തെ ട്രയാങ്കിൾ ആണ് ഞാൻ എടുക്കുന്നത് അപ്പൊ 30 ക്കെതിരെ എക്സ് ആണെങ്കിൽ 90 ക്കെതിരെ എന്തായിരിക്കും ഇൻ റൈറ്റ് വളരെ ശ്രദ്ധിച്ചിരിക്കണം മറ്റേത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ആവശ്യമില്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം വരുന്നത് അതെടുക്കുക ഇൻ റൈറ്റ് ട്രയാങ്കിൾ സി ഡി ഇ ശ്രദ്ധിക്കുക 30 ക്കെതിരെ ഞാൻ എന്തെടുത്തു ഇ ഡി ഈസ് ഈക്വൾ ടു എക്സ് എന്നെടുത്തു ഇ ഡി എക്സ് ആകുമ്പോൾ സി ഡി എന്താവും 30 ക്കെതിരെ എക്സ് ആണെങ്കിൽ ഇ ഡി എന്തായി ഇ ഡി എക്സ് ആയി അപ്പൊ സി ഡി എന്തായി ദെയർഫോർ സി ഡി ഈസ് ഈക്വൽ ടു റൂട്ട് 3x പിടി കിട്ടിയല്ലോ ഇതാണ് ഞാൻ എടുക്കുന്നത് ഇതെനിക്ക് എന്ത് കിട്ടി റൂട്ട് 3x അത് ഞാൻ അതുപോലെ എഴുതുകയാണ് ആ റൂൾ അങ്ങ് എഴുതിക്കോണം എന്താണ് ഇഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ 30, 60, 90 ദെൻ ദ സൈഡ്സ് ഓപ്പോസിറ്റ് ആർ ഇൻ ദ റേഷ്യോ 1:3:2 ആ റൂൾ എഴുതാൻ മറക്കരുത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രികോണത്തിന്റെ കോണുകൾ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആയാൽ ഇവയ്ക്കെതിരെയുള്ള വശങ്ങൾ 1:3:2 എന്ന അംശബന്ധത്തിലായിരിക്കും അത് എഴുതാൻ മറക്കരുത് ഓക്കെ ഇനി അടുത്ത ഞാൻ അടുത്ത ട്രയാങ്കിൾ എടുക്കുകയാണ് അടുത്ത ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇതിങ്ങനെ അങ്ങ് എഴുതി വെച്ചാൽ മതി വേറെ ഒന്നും നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഇനി അടുത്ത ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇൻ റൈറ്റ് ട്രയാങ്കിൾ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു സി ഡി റൂട്ട് 3x എന്ന് കിട്ടുന്നു ഇൻ റൈറ്റ് ട്രയാങ്കിൾ സി ഡി എഫ് സി ഡി എഫ് എടുത്തു കഴിഞ്ഞാലോ 30 ക്കെതിരെ നമുക്കിപ്പോൾ എന്ത് കിട്ടി 30 ക്കെതിരെ ശ്രദ്ധിക്കുക 30 ക്കെതിരെ എന്ത് കിട്ടി റൂട്ട് 3x എന്നാണ് ഞാൻ എടുത്തേക്കുന്നത് സി ഡി ഈസ് ഈക്വൽ ടു റൂട്ട് 3x വൈ അവിടെ ആവശ്യമില്ല ഈ കണക്കിൽ വൈ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വട്ടായി പോകും അതുകൊണ്ട് വൈ ഞാൻ ഇടുന്നില്ല അപ്പൊ സി ഡി എന്തെന്നെടുത്തു ഞാൻ റൂട്ട് 3x 30 ക്കെതിരെ എന്ത് വന്നാലും അതിനെ എന്ത് ചെയ്യും റൂട്ട് 3 കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും എന്ത് 60 ക്കെതിരെ അപ്പൊ ഈ 60 ക്കെതിരെ എഫ് ഡി എന്തായിരിക്കും എഫ് ഡി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും റൂട്ട് 3 × √3x 30 ക്കെതിരെ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതാം അന്നേരം കുറച്ചുകൂടി മനസ്സിലാവും റൂട്ട് 3 ഈ വലിയ ട്രയാങ്കിൾ സി ഡി എഫില് 30 ക്കെതിരെ സി ഡി വന്നു സി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് 3x ആണ് അപ്പം എഫ് ഡിക്കെതിരെ എന്ത് വരും 60 ക്കെതിരെ എന്ത് വരും റൂട്ട് 3 × ഈ സി ഡി സി ഡി എന്ന് പറയുന്നത് എന്താണ് റൂട്ട് 3 × √3x ഈസ് ഈക്വൽ ടു എത്ര കിട്ടി 3x ശരിയല്ലേ ഈ 3x എന്ന് പറയുന്ന ആരാണ് എഫ് ഡി അല്ലേ എഫ് ഡി ഈസ് ഈക്വൽ ടു 3x ഈ എഫ് ഡി എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ എന്ത് മനസ്സിലാവും 10+x അല്ലേ അപ്പൊ 3x ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എടുക്കാം 10+x എന്നെടുക്കാം ഇതിൽ നിന്ന് 2x ഈസ് ഈക്വൽ ടു 10 എന്നെടുക്കാം x ഈസ് ഈക്വൽ ടു 5 എന്നെടുക്കാം
ഈ ടെക്നിക്ക് മനസ്സിലായവരും മാത്രം ഫോളോ ചെയ്താൽ മതി. മനസ്സിലാവാത്തവർ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. ആദ്യത്തെ ടാൻ 30 ടാൻ 60 മെത്തേഡ് ഉറപ്പായിട്ടും മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. ഇത് മനസ്സിലാക്കിയവർക്ക് മാത്രം ഇത് ഫോളോ ചെയ്യാം, കാരണം റിസ്ക് കൂടുതലാണ്. നിങ്ങൾ എടുക്കുന്ന ഇക്വേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഫോളോ ആയി പോകുന്ന ഒരു സാധ്യത ഇവിടെയുണ്ട്. പക്ഷേ എടുക്കുന്നത് നല്ലതാണ്, വളരെ സിമ്പിളാണ്. മറ്റേതിൻ്റെ സ്റ്റെപ്പ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് 5 മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായവർ മാത്രം ഫോളോ ചെയ്യുക. 2 പ്രാവശ്യം ഞാൻ പറഞ്ഞ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ കണക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത കണക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ.